ചിങ്കക്കല്ലിൽ ആദിവാസി കുടുംബങ്ങളുടെ ദുരിതം കാണാൻ റവന്യൂ ഉദ്യോഗസ്ഥരെത്തി. കലാമുല ചിങ്കക്കല്ലിൽ വീടില്ലാതെ പ്ലാസ്റ്റിക് ഉരയിൽ കഴിയുന്ന 10 ഓളം ആദിവാസി കുടുംബങ്ങളുടെ ദുരിതം അറിയാൻ നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ രഘുനാഥിന്റെ നേതൃത്വത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥർ കോളനി സന്ദർശിച്ചത്. കനത്ത മഴയ്ക്ക് പുറമെ കാട്ടാനകളുടെയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഉപദ്രവവും മൂലം പ്ലാസ്റ്റിക് ഷെഡുകളിൽ കഴിയുന്ന ആദിവാസികളുടെ ജീവൻ പോലും ഇപ്പോൾ അപകടത്തിലായിരിക്കുകയാണ്. പ്രശ്നം പരിഹാരം തേടി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ കണ്ടുവെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായില്ല. ഇതോടെ ആദിവാസി കുടുംബങ്ങൾ നിരാശയിലാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം തുടങ്ങിയ വീടുകൾ വനഭൂമിയിലാണ് പണിയുന്നതെന്ന പേരിലാണ് നിലമ്പൂർ സൗത്ത് DFO വീടുകളുടെ തുടർപ്രവൃത്തി തടഞ്ഞത്. ആദ്യം നിർമ്മാണത്തിന് വാക്കാൽ അനുമതി നൽകുകയും ഏറെ പ്രയാസപ്പെട്ട് ലക്ഷങ്ങൾ മുടക്കി തറ നിർമ്മിക്കുകയും ചെയ്തു. പിന്നീടാണ് വനം വകുപ്പ് പുറം തിരിഞ്ഞു നിന്നത്. ഇവിടെ കാര്യമായി ഒരു രണ്ട് കൊല്ലമായി പണി പൂർത്തിയായി കിടക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഗീതയുടെയും ഒന്ന് മറ്റൊന്ന് തലവനിയുടെയും. ഗീതയുടെ വീട്ടിൽ അവർക്ക് ഭർത്താവും 4 കുട്ടികളുമുണ്ട്. അവരിപ്പോൾ ഈ തറയുടെ മുകളിൽ ഒരു ഷെഡിലാണ് താമസിക്കുന്നത്. അതേപോലെ സരോജിനിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. വനാവകാശ നിയമപ്രകാരം ആദിവാസികളുടേതാണ് വനഭൂമിയെന്നും വീട് നിർമ്മിക്കുന്നതിന് വനം വകുപ്പിന് സമ്മതമാണെന്നും അന്നത്തെ DFO അറിയിച്ചു. പിന്നീട് ഉദ്യോഗസ്ഥർ നിലപാട് മാറ്റി വീട് നിർമ്മാണം തടസ്സപ്പെടുത്തുകയായിരുന്നു. കാളികാവ് SI TP മുസ്തഫ, ചോക്കാട് വില്ലേജ് ഓഫീസർ സുനിൽകുമാർ എന്നിവരും കോളനി സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ കാളികാവ്.